കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭാവനാശേഷിയെ വല്ലാതെ ഗുരുതരമായി ബാധിക്കുന്ന ഒരു പ്രതിഭാസമാണ് ഡിജിറ്റൽ മീഡിയകൾ. ഡിജിറ്റൽ മീഡിയകളെ ഒഴിവാക്കിക്കൊണ്ട് ഇന്നൊരു ജീവിതം ഇല്ലതാനും. പ്രത്യേകിച്ചും അടിസ്ഥാന വിദ്യാഭ്യാസം പോലും ഓൺലൈനിലാണ്. അപ്പോൾ വിനോദത്തിനാവട്ടെ പഠനത്തിനാവട്ടെ, പ്രത്യേകിച്ചും മൊബൈൽ ഫോൺ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ, ടെലിവിഷനോ കമ്പ്യൂട്ടർ മോണിറ്ററോ കൊടുക്കുമ്പോൾ, അവർക്ക് ഈ വീഡിയോകൾ കണ്ടുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന അവസ്ഥ എത്തുന്നത് കൊണ്ട് തന്നെ ഭാവന വളരാനുള്ള, ഇമാജിനേഷൻ പവർ വളരെയധികം കുറയാനുള്ള സാധ്യതയുണ്ട്. പണ്ടത്തെ കാലഘട്ടത്തിലൊക്കെ കുട്ടിയെ ഉറക്കാൻ കിടത്തുമ്പോൾ പിന്നെ പറഞ്ഞു കൊടുക്കപ്പെടുന്ന കഥകൾ, ഈ കഥകളെ കുട്ടികളുടെ തലച്ചോറ് അതിനെ ചിത്രങ്ങളാക്കിയും വീഡിയോസാക്കിയും മാറ്റിയിട്ടാണ് കുട്ടി കാര്യം മനസ്സിലാക്കുന്നതും അത് മറക്കാതെ കുട്ടിയുടെ തലച്ചോറിൽ ബ്രെയിനിൽ സൂക്ഷിക്കപ്പെടുന്നതും. എന്നും ചെറിയ പ്രായത്തിലൊക്കെ നമ്മൾ കേട്ട എത്രയോ കഥകൾ ഇന്നും നമുക്ക് ഓർമ്മ വരുന്നുണ്ട്. നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇത് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സമയമില്ല, അല്ലെങ്കിൽ അത് കേൾക്കാനുള്ള ഒരു അവസരം ഇന്ന് കുട്ടികൾക്കില്ല. അതിനേക്കാളും വലിയ ഡിജിറ്റൽ സങ്കേതങ്ങളിലാണ് അവരുടെയൊക്കെ ജീവിതം. അപ്പോൾ ഈ ഭാവനാശേഷിയെ വളരെ പ്രതികൂലമായി ബാധിക്കുന്ന ഒന്നാണ് ഡിജിറ്റൽ മീഡിയയുടെ ഉപയോഗം. അതുകൊണ്ട് ഇത് നമുക്ക് ഒഴിവാക്കാനും പറ്റില്ല. അതുകൊണ്ട് വളരെ ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കുക, രാത്രി ഉറങ്ങുന്ന സമയത്ത് കുട്ടിയെ അടുത്ത് കിടത്തിയിട്ട് മൊബൈൽ ഫോണൊന്നും തൊടാത്ത രീതിയിൽ നല്ല കഥകളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാനും ആ കഥകൾ മനസ്സിൽ കാണാനുള്ള അവസരം കുട്ടിക്ക് കൊടുത്തുകൊണ്ടിരിക്കണം. ഭാവനാശേഷിയെ പ്രതികൂലമായി ബാധിക്കാതിരിക്കാൻ, അവരുടെ ഇമാജിനേഷൻ പവർ കൂടാൻ, ഇത് അവരുടെ ജീവിതത്തിൽ പഠന വിഷയങ്ങളിൽ ഓർമ്മശക്തി നിലനിർത്താനും അതോടൊപ്പം തന്നെ അവരുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി മുന്നോട്ടുള്ള കാര്യങ്ങളെ പറ്റി ചിന്തിക്കാനും ഒരു ഒരു നല്ലൊരു ധാരണ, ഒരു റിഫ്ലക്ഷൻ മനസ്സിലുണ്ടായിക്കൊണ്ട് ലക്ഷ്യപൂർത്തീകരണത്തിലെത്താനും ഒക്കെ ഈ ഭാവന വളരെ അത്യാവശ്യമാണ്. ഭാവിയിൽ ഒരു ഡോക്ടറാകണം, എഞ്ചിനീയർ ആകണം, അല്ലെങ്കിൽ അഡ്വക്കേറ്റ് ആകണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന കുട്ടിക്ക് അത് പിക്ചറൈസ് ചെയ്യാൻ പറ്റണം. ഈ ഭാവനാശേഷി ഉണ്ടാവണം. അതിനെ പോലും പ്രതികൂലമായി ബാധിക്കുന്ന അവസ്ഥയിലേക്ക് ഡിജിറ്റൽ മീഡിയകളിലെ വീഡിയോ ക്ലിപ്പിംഗ്സുകൾ, ഡയറക്റ്റ് റെഡിമെയ്ഡ് വീഡിയോസ് കാണുന്ന അവരെ സംബന്ധിച്ച് പിന്നെ എന്തിനാ ഭാവന, ആ അവസ്ഥ മാറണം. അപ്പോൾ മൊബൈൽ ഫോൺ പരിപൂർണമായി ഒഴിവാക്കുക എന്നത് പ്രാക്ടിക്കൽ അല്ല, പ്രായോഗികമല്ല. മറിച്ച് ഏറ്റവും ചുരുങ്ങിയത് ഒരു 15-20 മിനിറ്റ് എങ്കിലും, ഏറ്റവും നല്ല സമയം രാത്രി ഉറങ്ങുന്ന സമയമാണ്, ആ സമയത്ത് കിടത്തിയിട്ട് നാടൻ കഥകൾ, പഴയ കഥകൾ, ചരിത്ര കഥകൾ അതൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ട് അവരുടെ മനസ്സിൽ അത് കാണാനുള്ള അവസരം രക്ഷിതാക്കൾ ഉണ്ടാക്കി കൊടുക്കണം. പ്രത്യേകിച്ച് മാതാവിന് ആ വിഷയത്തിൽ വലിയ റോളുണ്ട് എന്ന് പ്രത്യേകം ഓർക്കുക. അപ്പോൾ ഡിജിറ്റൽ മീഡിയ യുഗത്തിലും ഭാവനാശേഷി നഷ്ടപ്പെടാത്ത നല്ല മക്കളായിക്കൊണ്ട് നമ്മുടെ മക്കളൊക്കെ വളരട്ടെ.